നമസ്കാരം പച്ചക്കറികൾക്ക് തീവില തുടരുകയാണ് കനത്ത മഴയും അയൽ സംസ്ഥാനങ്ങളിലെ പ്രകൃതിക്ഷോഭവുമെല്ലാം പച്ചക്കറി ലഭ്യതയെ കാര്യമായി ബാധിച്ചതോടെയാണ് തീവില തുടരുന്നത് കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ളത് ചെറിയുള്ളിക്കും വെളുത്തുള്ളിക്കുമാണ് ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചിലറ വിൽപ്പന വിലയിൽ ഡബിൾ സെഞ്ചുറി അടിച്ച് മുന്നേറുകയാണ് ചെറിയ ഉള്ളി ഈ വർഷം ആദ്യമായാണ് ഇരുന്നൂറ് കടക്കുന്നത് വിൽപ്പന വില ഇരുന്നൂറ്റി പത്തിലെത്തി വെളുത്തുള്ളി വില ഇരുന്നൂറാണ് കുഞ്ഞനുള്ളികൾ വിലക്കയറ്റത്തിൽ മത്സരത്തിലാണെങ്കിലും സവാള കിലോ മുപ്പതിൽ തന്നെയാണ് തുടരുന്നത് പച്ചക്കറി കടകളിൽ കിലോ അൻപത് രൂപയിൽ കുറവുള്ള ഏക സാധനവും സവാള മാത്രമാണ് നൂറ്റി അൻപതിൽ നിന്ന് തക്കാളി കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത് രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് തക്കാളി വില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും വിളവെടുപ്പ് തുടങ്ങിയതോടെ വില കുത്തന് ഇടിയാനാണ് സാധ്യതയെന്നും വ്യാപാരികൾ പറയുന്നു ഇതോടൊപ്പം വിലയിൽ കുതിപ്പ് തുടരുന്നത് ഇഞ്ചിക്കാണ് കഴിഞ്ഞ ദിവസത്തെ വില പരിശോധിച്ചാൽ മുന്നൂറ്റി അറുപതിലെത്തി നാടനിഞ്ചി ലഭിക്കുന്നുമില്ല വരം ഇഞ്ചിയാണ് ദിനംപ്രതി വില കൂടുന്ന മറ്റൊരിനം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പ്രധാനമായും എത്തുന്നത് മഹാരാഷ്ട്ര നാസിക്കിൽ നിന്നുമാണ് നാസിക്കിലുണ്ടായ കനത്ത മഴയിൽ സ്റ്റോക്കിരുന്ന ഉള്ളി ഒഴുകിപ്പോയതാണ് വില കൂടാൻ കാരണമായി പറയുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി മാർക്കറ്റ് വഴിയാണ് സംസ്ഥാനത്തേക്ക് ഉള്ളി എത്തുന്നത് നിലവിൽ നനങ്ങ ഉള്ളിയാണ് പാക്ക് ചെയ്തു വരുന്നത് ഇതോടെ പകുതിയിലധികവും ചീങ്ങി പോകുന്ന അവസ്ഥയുമാണ് അതുകൊണ്ടുതന്നെ ലോഡെടുക്കാൻ വ്യാപാരികൾ മടി കാണിക്കുകയാണ് നാസിക്കിലെ സവാള വെള്ളപ്പാച്ചിലിൽ നശിച്ചെങ്കിലും തമിഴ്നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതിനാൽ വില കൂടിയിട്ടില്ല തക്കാളിയുടെ വിലക്കയറ്റമായിരുന്നു വീടുകളിലും മാർക്കറ്റിലെയും മറ്റൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നത് പാചകം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തക്കാളിയുടെ വില വർധനവ് ചെറുതായൊന്നുമല്ല ബാധിച്ചത് സോഷ്യൽ മീഡിയയിലും പ്രതിഷേധങ്ങളും ട്രോളുകളും തക്കാളി വില വർധനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു സാധാരണയായുള്ള വിലയുടെ അഞ്ചിരട്ടി വരെയാണ് തക്കാളിക്ക് കൂടിയിരുന്നത് ആകെയുള്ള പച്ചക്കറികൾക്ക് വില കൂടിയപ്പോൾ വമ്പൻ വില കൊണ്ട് വി എ പി ആയതും തക്കാളിയായിരുന്നു അതിശക്തമായ മഴ മൂലമുണ്ടായ കൃഷിനാശവും പ്രയാസങ്ങളുമാണ് പച്ചക്കറികൾക്കാകെയും കൂട്ടത്തിൽ തക്കാളിക്കും വില കയറാൻ കാരണമായത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു തക്കാളിയുടെ വില ഇത്തരത്തിൽ കുതിച്ചു കയറിയത് കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന തക്കാളിയാണ് ഒറ്റയടിക്ക് നൂറുകടന്നത് ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ തക്കാളിയുടെ വില കിലോയ്ക്ക് നൂറ്റി അൻപതും കടന്നിരുന്നു പെട്രോൾ വിലയേക്കാളും ഡീസൽ വിലയേക്കാളും വില ഒരു കിലോ തക്കാളിക്ക് നൽകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായത് തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയിൽ വന്ന മാറ്റം തക്കാളിയുടെ ഉൽപാദനം കുറയാനും കാരണമായി എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്